Hi friends, welcome to my channel. I am Arundhati. Happy Independence Day to all of you. So, inna nammal cheyan povuna oru special art aanu. Before that, njan ee channel thodangunnathinte purpose ennu parayan povanu. Ee channel njan thodangunnathinte karyam enikku ende thoughts um craft works um ellam ningalude share cheyanam thonu. So, njan adu share cheyan vendiyana ee channel thodangiyathu. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആർട്ടാണ് മേസൻ ജർ ആർട്ട്. അപ്പോൾ ഈ മേസൻ ജർ ആർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാൻ ചേരുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് എന്നാ ആദ്യമായിട്ട് ആവശ്യമുള്ള മേസൻ ജർ ആണ്, ഫ്രോസ്റ്റഡ് മേസൻ ജർ ആണ് ആവശ്യം. ഇത് ഫ്രോസ്റ്റഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് നമുക്ക് വേറെ ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ആക്രിലിക് പെയിൻ്റ് ആണ്. ആക്രിലിക് പെയിൻ്റ് എനിക്ക് 10 ഷെയ്ഡ്സ് ഉള്ളതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഏത് വൈറ്റ് ഗ്ലൂ ആയാലും കുഴപ്പമില്ല, വൈറ്റ് ഗ്ലൂ ആവശ്യമുണ്ട്. ഞാൻ ഫെവിക്കോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പിക്ചറിൻ്റെ സ്റ്റെൻസിൽ കട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള പിക്ചർ പ്രിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഈ പാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ പിക്ചർ പാർട്ട് മാറ്റി വെച്ച് സ്റ്റെൻസിൽ പോലെ ഇരിക്കുന്നത് മാത്രം നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രഷ് ആവശ്യമുണ്ട്, കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് പ്രൊസീജിയറിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനി ഇത് ഫ്രോസ്റ്റ് എങ്ങനെ ആക്കണം എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വൈറ്റ് ബ്ലൂ എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ വൈറ്റ് ബ്ലൂ ആവശ്യമുണ്ട്. ഞാൻ ഇത്രയും വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആക്രിലിക് പെയിൻറ്റ്, വൈറ്റ് ആക്രിലിക് പെയിൻറ്റ്, കറക്റ്റ് വൈറ്റ് യൂസ് ചെയ്യണം, കളർ ആവാൻ പാടില്ല. വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ആവശ്യമുണ്ട്. അതും 1 ഡ്രോപ്പ് മതി കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യാം. വെള്ളം കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് 1 ലൈറ്റ് ഷെയ്ഡ് വരണം. കറക്റ്റ് ഭയങ്കര ബ്രൈറ്റ് വൈറ്റ് ആവാൻ പാടില്ല, കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വരുന്നിടത്ത് മാത്രം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വൈറ്റ് ആയിട്ട് പോകും, ഫ്രോസ്റ്റഡ് ലുക്ക് കിട്ടത്തില്ല. ഇപ്പൊ ഇത് വീണ്ടും വൈറ്റ് ആണ്. അപ്പൊ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് നെസസറി ആണെങ്കിൽ മാത്രം 2 ടൈംസ് 2 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ 2 ലെയേഴ്സ് ആയിട്ട് അടിക്കാം. ഭയങ്കര ലൈറ്റ് ആയിട്ട് ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. ഇത് ഭയങ്കരമായിട്ട് വൈറ്റ് ആകരുത്, എന്നാൽ ഉണങ്ങുമ്പോൾ ഇത് വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് ഭയങ്കര വൈറ്റ് ആവാൻ പാടില്ല, ഭയങ്കര ലൈറ്റും ആവാൻ പാടില്ല. ഈ ഒരു രീതിയിൽ, ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. ഇനി നമുക്കിത് 1 15 മിനിറ്റ്സ് ഡ്രൈ ആവാൻ പറ്റും. നമ്മൾ 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, 15 മിനിറ്റ്സ് തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ഫ്രോസ്റ്റഡ് ഒപ്പേക്ക് ആ ഒരു ബ്ലർ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം ഡ്രൈ ആവണം. അപ്പോൾ നല്ലവണ്ണം ഡ്രൈ ആയ ആ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അത് കാണാനായിട്ട് ആ ഒരു ബ്ലർ രീതിയിലിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള പ്രൊസീജിയറുകൾ
ഓക്കെ, ഇനി നമ്മൾ ഈ ക്യാപ്പിൻ്റെ മുകളിലാണ് പെയിൻറ് ചെയ്യാൻ പോകുന്ന അടുത്ത്. അപ്പോൾ ഞാൻ ഈ മിക്കി മൗസിൻ്റെ ഒരു സ്റ്റെൻസിലാണ് എടുത്തിട്ടിരുന്നത്. ഇനി നമുക്ക് അത് സെല്ലോ ടേപ്പ് വെച്ച് നമുക്കത് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ ഇതെല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, സൈഡിൽ സെല്ലോ ടേപ്പ് ഇട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുകയാണ്. പെയിൻറ്റിൻ്റെ തന്നെ ഞാൻ തിക്ക് ബ്രഷ് യൂസ് ചെയ്യുക, അക്രിലിക് പെയിൻറ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ 12 സൈസിൽ ഒരു 12-11 സൈസൊക്കെ ഉപയോഗിച്ചാൽ മതി. ഞാൻ 12 സൈസാണ് ഇപ്പോൾ എടുത്തിട്ടിരുന്നത്. ഇനി ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്ന വൈറ്റ് പെയിൻറ് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഇനി ഫുൾ പെയിൻറ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നല്ല തിക്ക് വൈറ്റ് കോട്ടിങ് പെയിൻറ്റാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെൻസിൽ ഭയങ്കര കെയർഫുള്ളായിട്ട് നമുക്ക് സ്റ്റെൻസിൽ അങ്ങ് ഇളക്കാം. നമുക്ക് ഡ്രൈ ആക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി സ്റ്റെൻസിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ഇപ്പോൾ ഇയർബഡ്സ് വെച്ചിട്ട് ഓരോ പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ബഡ്സ് ആണെങ്കിൽ പെയിൻറ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഓരോ ഓർഡറായിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാൻ ആദ്യം റെഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുകളിൽ വൈറ്റ് മാത്രം അതുപോലെ നോസ് ഐസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്യൂട്ടായിട്ട് ഇപ്പോണ്ട് ഞാൻ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്, കളർഫുൾ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ നല്ല രസമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇത് ഇൻറ്റീരിയറായിട്ട് വയ്ക്കാനും നല്ലതാണ്. ലോക്ക്ഡൗൺ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്രാഫ്റ്റാണ് ഈ മ്യൂസിയം ഗാർഡ് ആർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്രാഫ്റ്റായിരുന്നു. എനിക്ക് ചെയ്യാൻ തന്നെ നല്ല രസമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ബെഡ് ലൈറ്റായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ ആ ഒരു ലൈറ്റ് ഓൺ ആകുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട്. ആ നിങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് ഭയങ്കര ഹാപ്പി ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുന്നു. അപ്പോൾ